നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡിറ്റി എക്സാം കൗണ്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി മെയിൻസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കുമെന്നുള്ളത്, അതായത് കറണ്ട് അഫയേഴ്സിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് അവരെടുത്തു പറയുന്നില്ലെങ്കിൽ പോലും ഏകദേശം നമുക്കൊരു 5 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് അഫയേഴ്സിന് പ്രതീക്ഷിക്കുന്നുണ്ട്, 10% വരെ. ആ 10% എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് മാറാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഓരോ സബ്ജക്റ്റിൻ്റെയും താഴെ പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്നാണ് ഡിഗ്രി ലെവലുകാർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കണം. അപ്പം ഞാൻ ഇന്നലെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കറണ്ട് അഫയേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് തരാൻ പോകുന്നത് സിവിക്സും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടാണ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉറപ്പായിട്ടും ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു കറണ്ട് അഫയർ 1 വേർഡിൽ പഠിച്ചിട്ട് ഇനി മുതൽ കാര്യമില്ല. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫയർ എന്ന് വെച്ചിട്ട് ഇട്ടിട്ട് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡിഗ്രി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർ ഇങ്ങനെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഒന്നാമത്തെ കറണ്ട് അഫയർ എന്താണ്? ഇന്ത്യൻ അന്റാർട്ടിക് ബില്ല് 2022 പറ്റിയിട്ടാണ്. ഇന്ത്യൻ അന്റാർട്ടിക് ബില്ല് 2022. അന്റാർട്ടിക് ബില്ല് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെയുണ്ട് പേര്. ഇന്ത്യ ആദ്യമായി അന്റാർട്ടിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ട് ഏകദേശം 40 വർഷമായിട്ടുണ്ട്. 1983 ഇന്ത്യ അന്റാർട്ടിക് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് എന്നാണ് 1983 ഇന്ത്യ ആദ്യമായി അന്റാർട്ടിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പം ഇപ്പം ഏകദേശം ഒരു 40 വർഷമായിട്ടുണ്ട്. അപ്പം ഭൂഖണ്ഡത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി സർക്കാർ ഇന്ത്യൻ അന്റാർട്ടിക് ബില്ല് 2022 ഡ്രാഫ്റ്റ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏപ്രിലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്ത്യൻ അന്റാർട്ടിക് ബില്ല് 2022? ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ്. എന്തിനുള്ള ഡ്രാഫ്റ്റ്? അതായത് അവിടുത്തെ ഭൂഖണ്ഡത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാം അല്ലേ. പല രാജ്യങ്ങളുടെ ഗവേഷണ കേന്ദ്രങ്ങൾ അന്റാർട്ടിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഗവേഷണ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് ഇന്ത്യൻ സർക്കാർ അന്റാർട്ടിക് ബില്ല് 2022 ഒരു കരട് രേഖ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അവതരിപ്പിച്ചതാരാണ്? ഭൗമശാസ്ത്ര മന്ത്രിയായ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഡ്രാഫ്റ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതൊരു ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ്. ഇനി ഇതിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ 12 രാജ്യങ്ങൾ ഒപ്പുവെച്ചതാണ് അന്റാർട്ടിക് ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യം മാത്രമല്ല അവിടെ ഗവേഷണ കേന്ദ്രങ്ങളും സൈനിക നടപടികളും ഒക്കെ നടത്തുന്നത്. ആരൊക്കെയുണ്ട്? ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ 1959 12 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടാണ് ആദ്യമായിട്ട് 1961 അന്റാർട്ടിക് ഉടമ്പടി നിലവിൽ വരുന്നത്. എങ്ങനെയാണ്? 1959 12 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടാണ് അന്റാർട്ടിക് ഉടമ്പടി 1961 നിലവിൽ വരുന്നത്. അപ്പോൾ 54 രാജ്യങ്ങൾ ഇതുവരെ അന്റാർട്ടിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങുകളിൽ 29 രാജ്യങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ 12 രാജ്യങ്ങളുമായിട്ട് 59 ഒപ്പുവെച്ചു. 61 അന്റാർട്ടിക് ഉടമ്പടി നിലവിൽ വരുന്നത്, അന്റാർട്ടിക് ട്രീറ്റ് നിലവിൽ വരുന്നത്. ശേഷം ഇപ്പോൾ 54 രാജ്യങ്ങളുണ്ട്, ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പോലും 29 രാജ്യങ്ങൾക്ക് ഈ ഒരു കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങുകൾ വോട്ട് ചെയ്യാന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ 29 രാജ്യങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യ പെടുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കാം. അന്റാർട്ടിക്കയിൽ, അതായത് അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിൽ ഇന്ത്യ എന്തുണ്ട്? ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് വോട്ടിംഗ് അവകാശം ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇന്ത്യ എന്നാണ് ചേർന്നത്? 1983 അന്റാർട്ടിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അതേ വർഷം തന്നെ നമുക്ക് എന്ത് കിട്ടി? കൺസൾട്ടേറ്റീവ് പദവി ലഭിക്കുകയും ചെയ്തു. അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി. നോട്ട് ചെയ്ത് പഠിക്കുക, വിട്ടുകളയണ്ട. രണ്ടാമത്തേത്, റീസെന്റ്ലി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ക്വസ്റ്റ്യൻ വരുന്നത് ഫാസ്റ്റർ എന്നായിരിക്കും. എന്താണ് ഫാസ്റ്റർ? അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ പേരാണ് ഫാസ്റ്റർ. എന്താ ഫാസ്റ്ററിൻ്റെ ഫുൾ ഫോം? ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇറക്കിയതാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവുകളും സ്റ്റേ ഓർഡറുകളും ജാമ്യത്തിൻ്റെ ഉത്തരവുകൾ അതൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനായിട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ആര് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്? ജസ്റ്റിസ് എൻ വി രമണ. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ
ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫാസ്റ്റർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓർക്ക സുപ്രീം കോടതി പുതിയതായിട്ട് അതായത് അതിന്റെ ഇടക്കാല ഉത്തരവുകളും സ്റ്റേ ഓർഡറും ഒക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ കൂടെ മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചതാണ് ഫാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആരാ ആരംഭിച്ചത്? ചീഫ് ജസ്റ്റിസ് എൻ വി രമണയാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നാണ് നിങ്ങൾ ഓർക്കണം. ഫാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ഫാസ്റ്റ് ആൻഡ് സെക്യുർ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, അതിൻ്റെ ഫുൾ ഫോം ആയിരിക്കും ചിലപ്പോൾ നമ്മളോടൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. ഇനി ഇതാരൊക്കെ ചേർന്നാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് രജിസ്ട്രി, അതായത് ഇന്ത്യയിൽ രജിസ്ട്രി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ രജിസ്ട്രിയും നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്ററും കൂടെ ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. രജിസ്ട്രി ഇൻ കൊളാബറേഷൻ വിത്ത് ദ നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ, രണ്ടുപേരൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. രണ്ട് പോയിന്റ്സ് പഠിച്ചല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 5, 2016 ഇന്ത്യയിൽ ഒരു പുതിയ സ്കീം വന്നായിരുന്നു, സ്റ്റാൻഡപ്പ് ഇന്ത്യ. ഇതാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്കീം ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരുന്നു. എന്ന്? 2016 ഏപ്രിൽ 5 ഓർത്ത് വെച്ചേക്കുക. 2016 ഏപ്രിൽ 5 സ്റ്റാൻഡപ്പ് ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 5 ഏപ്രിൽ 5, 2022 അതെന്തായിട്ടുണ്ട്? 6 വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരു വാർത്ത ഹിന്ദി ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ? അതിനെ പറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ വരാം. ഉൽപാദനം, സേവനങ്ങൾ അല്ലെങ്കിൽ വ്യാപാര മേഖലകളിൽ ഒരു ഗ്രീൻഫീൽഡ് എൻ്റർപ്രൈസ് സ്ഥാപിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് ഓർക്കുക, പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീകൾ, ന്യൂനപക്ഷ മേഖല, പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീ എന്നിവർക്ക് വായ്പകൾ നൽകുക എന്ന് സഹായിക്കാനായിട്ട്, അങ്ങനെ വായ്പ നൽകി സഹായിച്ച് പുതിയ ഉൽപാദന സേവനം അല്ലെങ്കിൽ വ്യാപാര മേഖലയിൽ ഗ്രീൻഫീൽഡ് എൻ്റർപ്രൈസ് സ്ഥാപിക്കുന്നതിന് ഈ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, സ്ത്രീകൾ ഉൾപ്പെടും, പട്ടികജാതി പട്ടികവർഗ ആൾക്കാർക്ക് വായ്പകൾ നൽകുക, നബാർഡ് പോലെയുള്ള അല്ലെങ്കിൽ സിഡ്ബി പോലെയുള്ള ബാങ്കുകളിൽ നിന്നും വായ്പ നൽകുക എന്നുള്ളതാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഒബ്ജക്റ്റീവ് ഒന്നുകൂടെ നോക്കുക. ടു ഫെസിലിറ്റി ലോൺ ഫ്രം ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 10 lakh and ₹1 crore to at least one SE or ST borrower and one woman borrower per bank branch for setting up greenfield enterprise in manufacturing, service or trading sector. ഇപ്പോൾ പറഞ്ഞത് തന്നെയാണോ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ഓർക്കുക, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും ലോൺസ് ഇങ്ങനെ, അതായത് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, ന്യൂനപക്ഷ ആൾക്കാർ, സ്ത്രീകൾക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അത് കൃത്യമായിട്ട് ഓർക്കുക, ഡേറ്റ് ഓർക്കുക. അടുത്തത് നാലാമത്തത് ഒരു നിങ്ങൾ പത്രത്തിൽ വായിച്ചൊരു കാര്യമാണ്. 72,220 ത്രിവർണ പതാകകൾ വീശിയിട്ട് ഇന്ത്യ ലോക റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. 2022 ഏപ്രിൽ 23 ബീഹാറിലെ ഫോജ്പൂരിൽ നടന്ന വീർ കൺവേഴ്സിംഗ് വിജയോത്സവ പദ്ധതിയുടെ ഭാഗമായിട്ട് 72,000+ ത്രിവർണ പതാകകൾ വീശിയിട്ട് ഇന്ത്യ ഗിന്നസ് ബുക്ക് റെക്കോർഡ് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യവാർഷികമായിട്ടുള്ള, ഇന്നലെയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ആസാദി കാ അമൃത് മഹോത്സവ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തൊരു പദ്ധതിയാണത്. അതെന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രാലയം, സാംസ്കാരിക മന്ത്രാലയം ചേർന്നിട്ടൊരു പരിപാടി സ്ഥാപിച്ചിട്ടുണ്ട്, ആസാദി കാ അമൃത് മഹോത്സവം. ഇതിൻ്റെ ഭാഗമായിട്ട് 75th വരെ അല്ലേ, അപ്പോൾ ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യവാർഷികത്തിന് സ്റ്റാർട്ട് ചെയ്തൊരു പദ്ധതിയാണ്, പരിപാടിയാണ് ആസാദി കാ അമൃത് മഹോത്സവം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ 72,220 ത്രിവർണ പതാക ഒരേ സമയം വീശിയിട്ട് ഇന്ത്യ ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. എവിടെ? ബീഹാറിലാണെന്നുകൂടെ ഓർത്തു വച്ചേക്കാം. അടുത്തത് സാഗർമാല പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സാഗർമാല പേരിനകത്ത് കൊണ്ടുകൊണ്ട് നമ്മൾ പണ്ട്, അതായത് കുറച്ച് ഒരു 5-6 മാസം മുമ്പ് ഈ ഒരു കറണ്ട് അഫെയർ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് സാഗർമാല പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം. റീസെൻ്റ്ലി ദ യൂണിയൻ മിനിസ്റ്റർ ഫോർ പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആരാണ്? പോർട്ട് ഷിപ്പിംഗ് വാട്ടർവേസിൻ്റെ യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാളാണ്. അദ്ദേഹം പുതിയൊരു അധ്യക്ഷത വഹിച്ചു. എവിടെ? ദ മീറ്റിംഗ് ഓഫ് നാഷണൽ സാഗർമാല അപെക്സ് കമ്മിറ്റി ന്യൂഡൽഹിയിൽ ഒരു അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നോക്കുക, നാഷണൽ സാഗർമാല അപെക്സ് കമ്മിറ്റിയിൽ അധ്യക്ഷനായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 1-2 പോയിന്റ്സ് പറയാം. ആ ഒരു മീറ്റിംഗിൽ എടുത്ത പുതിയ കുറച്ച് കാര്യങ്ങളാണ് സാഗർ ദത്ത് സമൃദ്ധി യോജന. ഇതാണ് സാഗർ ദത്ത് സമൃദ്ധി യോജന എന്ന പുതിയൊരു സംരംഭത്തിലൂടെ തീരദേശ സമൂഹങ്ങളുടെ സമഗ്ര വികസനവും യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. സാഗർ ദത്ത് സമൃദ്ധി യോജന എന്താണ് ഉദ്ദേശം? തീരദേശ സമൂഹങ്ങളുടെ സമഗ്ര വികസനം.
അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ സാഗർമാല പ്രോജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഇപ്പോഴത്തെ കറണ്ട് അഫെയർ എന്താണ്, ഒരു പുതിയൊരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. ആരായിരുന്നു അധ്യക്ഷൻ? നമ്മുടെ സർബാനന്ദ സോനോവാൾ ആയിരുന്നു. അദ്ദേഹം ആരാണ്? നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേയ്സ് ആണ്. അത് ആ ഒരു മീറ്റിംഗിൽ, അദ്ദേഹത്തിൻ്റെ മീറ്റിംഗിൽ അധ്യക്ഷനായിട്ട് ഇന്ന് നാഷണൽ സാഗർമാല അപെക്സ് കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുതിയൊരു സ്കീം കൊണ്ടുവന്നു, സാഗർത്ത് സമൃദ്ധി യോജന. എന്തിനു വേണ്ടിയിട്ട്? തീരദേശ സമൂഹങ്ങളുടെ സമഗ്ര വികസനം, തീരദേശ സമൂഹത്തിൻ്റെ സമഗ്ര വികസനമാണ് ചർച്ച ചെയ്തത്. ഇനിയും എന്താണ് ഈ സാഗർത്ത് സമൃദ്ധി യോജന എന്ന് ചോദിക്കുവാണെങ്കിൽ, പ്രൈം മിനിസ്റ്റർ സാഗർമാല പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോഞ്ച് ചെയ്ത കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. സാഗർമാലയെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഏകദേശം 75,000 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമുണ്ട് അല്ലേ. അപ്പം 75,000 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശത്തിൻ്റെയും 14,500 കിലോമീറ്റർ സഞ്ചാരയോഗ്യമായ ജലപാതകളുടെയും സാധ്യതകളെയൊക്കെ പ്രയോജനപ്പെടുത്തി രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്താനുള്ള ഒരു ദേശീയ പരിപാടിയാണ് സാഗർമാല. അപ്പം നമുക്ക് ഏകദേശം 7,500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമുണ്ട്, 14,500 കിലോമീറ്റർ സഞ്ചാരയോഗ്യമായ ജലപാതകളുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്താനുള്ള ഒരു ദേശീയ പദ്ധതിയാണ് ഈ സാഗർമാല എന്ന് പറയുന്നത്. ഇത് 2015 ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞല്ലോ, നാഷണൽ സാഗർമാല അപെക്സ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിലാണ് അദ്ദേഹം ചെയർമാനായിട്ട് അതിനകത്ത് അധ്യക്ഷനായിട്ടിരുന്നത്. അധ്യക്ഷനായിട്ട് ഇരുന്നിട്ടാണ് പുതിയൊരു പ്രോജക്റ്റ് സാഗർത്ത സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ സാഗർമാല അപെക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് തുറമുഖത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വികസന സാഗർമാല പദ്ധതികൾക്കായുള്ള നയനിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ഒരു പരമോന്നത ബോഡിയാണ് ഈ നാഷണൽ സാഗർമാല അപെക്സ് കമ്മിറ്റി. അപ്പോൾ ഇവരുടെ ജോലി എന്ന് പറയുന്നത് സാഗർമാല പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അതൊരു ബോഡിയാണ് നാഷണൽ സാഗർമാല അപെക്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് 2015 കേന്ദ്രമന്ത്രിസഭ രൂപീകരിച്ചത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു സാഗർത്ത സമൃദ്ധി യോജന ഒരു പുതിയ സംരംഭം സാഗർമാലയുടെ അണ്ടറിൽ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട 2-3 പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് ഈ പുതിയ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഇനിഷ്യേറ്റീവിൻ്റെ 4 key areas, ഒന്ന് കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, 2 കോസ്റ്റൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുക, കോസ്റ്റൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. 4 പോയിന്റ്സ് ആണ് ഇതുമായിട്ട് റിലേ സാഗർത്ത സമൃദ്ധി യോജനയുടെ ഭാഗമായിട്ട് 4 കാര്യങ്ങളാണ് അവർ ഉയർത്താൻ നോക്കുന്നത്, ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. ഒന്ന് കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, തീരപ്രദേശത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള അഴിച്ചുപണി അത് ഡെവലപ്പ് ചെയ്യുക, കോസ്റ്റൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുക, കോസ്റ്റൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക, കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. ഈ 4 key areas ആണ് ഈ ഇനിഷ്യേറ്റീവായിട്ട് ബന്ധപ്പെട്ട് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ പരമായിട്ട് ഇത്രമാത്രം പ്രോജക്ട്സും ഇത്ര കോടി രൂപയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇത്രയും കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ കൊച്ചു കൊച്ചു ക്ലാസ്സുകളിലൂടെ നമുക്ക് കുറച്ച് കറണ്ട് അഫെയേഴ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കറണ്ട് അഫെയേഴ്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് 1 word തന്നെ മതി എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. അപ്പോൾ ബൈ.